നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31 ബുധൻ, കൊല്ലവർഷം 1194, തുലാം 14. ഇന്ന് ബി പോസിറ്റീവിൽ ഞങ്ങൾ നിങ്ങൾക്കായി എന്തെല്ലാം വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ശുഭസംഗീതം. മംഗള കുങ്കുമം ഈ തിരുനെറ്റിയിൽ. ചരിത്രത്തിൽ നിന്ന് വർണ്ണലോകം. ചർക്കുൾ വെച്ചിട്ട് നമ്മളൊരു കടൽ തീരമാണ് നമ്മളിപ്പോ വരയ്ക്കുന്നത്. മധുരമാം മറുഭാഷ. ഇൻ ദ ലോങ് റൺ എന്ന് നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം. ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരാണ് ഇന്ദിരാഗാന്ധിയുടേത്. 4 തവണ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച സ്ത്രീരത്നം. ആ വനിതാരത്നം നമ്മെ വിട്ടുപിരിഞ്ഞ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരായ സിഖ് വംശജരായ മതഭ്രാന്തന്മാരായ സത്വന്ത് സിംഗ്, ബിയാൻ സിംഗ് എന്നീ അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ടു. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ തുടരെ തുടരെയാണ് ഇന്ദിരാഗാന്ധിയുടെ നേർക്ക് ഈ രണ്ട് അംഗരക്ഷകരും വെടിയുണ്ടകൾ ഉതിർത്തത്. 9 മണിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാർ 30 വെടിയുണ്ടകൾ സർജറിയിലൂടെ പുറത്തെടുത്തു. 2 മണിക്കാണ് ഇന്ദിരാഗാന്ധിയുടെ മരണം സ്ഥിരീകരിച്ചത്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ ഫലമായുണ്ടായ തെറ്റിദ്ധാരണകളാണ് ഇന്ദിരാജിയുടെ മരണത്തിൽ കലാശിച്ചത്. ബിയാൻ സിംഗ് ഇന്ദിരാഗാന്ധിയുടെ നേരെ വെടിയുണ്ടകൾ ഉതിർത്തതിനു ശേഷം, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തീർത്തു എന്ന് ഉറക്കെ വിളിച്ചു കൂവിയത് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയത് ഇന്നും ചരിത്രത്തിന്റെ താളുകളിൽ സൂക്ഷിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം ശക്തിസ്ഥൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുമ്പോൾ ആരെയും കൂസാത്ത വ്യക്തിത്വം, എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ അത് അപ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്യാനുള്ള കരുത്ത്, തൻ്റെ ഇടം, ഇവയൊക്കെ തന്നെയാണ് മറ്റുള്ള ഭരണാധികാരികളിൽ നിന്നും ഇന്ദിരാജിയെ വ്യത്യസ്തയാക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ബി പോസിറ്റീവ് ആദ്യത്തെ പരിപാടിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. കാണാം ശുഭസംഗീതം. മംഗള കുങ്കുമം ഈ തിരുനെറ്റിയിൽ, മങ്ങാതെ മായാതെ ചാർത്തിയാലും. മംഗള കുങ്കുമം ഈ തിരുനെറ്റിയിൽ, മങ്ങാതെ മായാതെ ചാർത്തിയാലും. ദിനകര നിൻ പ്രിയ സഖിയാവസുധേ അണിച്ചൊരുക്കിയാലും. ദിനകര നിൻ പ്രിയ സഖിയാവസുധേ അണിച്ചൊരുക്കിയാലും. മംഗള കുങ്കുമം ഈ തിരുനെറ്റിയിൽ, മങ്ങാതെ മായാതെ ചാർത്തിയാലും. പ്രാവുകൾ കുറുകുന്ന കൂടുകൾ തേടി ജീവിത മതിലകമലർക്കാവിലൂടെ, പ്രാവുകൾ കുറുകുന്ന കൂടുകൾ തേടി ജീവിത മതിലക മലർക്കാവിലൂടെ, നിത്യ സുമംഗലി ചൈത്രങ്ങൾ വന്നു പുഷ്പകഞ്ചുകം ചാർത്തും ഭൂമി ദേവി. നിത്യ സുമംഗലി ചൈത്രങ്ങൾ വന്നു പുഷ്പകഞ്ചുകം ചാർത്തും ഭൂമി ദേവി. മംഗള കുങ്കുമം ഈ തിരുനെറ്റിയിൽ, മങ്ങാതെ മായാതെ ചാർത്തിയാലും. ജീവന്റെ തുണിതാള മേളങ്ങളോടെ പൂവുകൾ ഒരുക്കുന്ന നിറമാലയോടെ, ജീവന്റെ തുണിതാള മേളങ്ങളോടെ
മായാതെ ചാർത്തേയാലും ദിനകര നിൻ പ്രിയ സഖിയാമസുധേ അണിച്ചുരുക്കിയാലും മംഗള കുങ്കുമം ഈ തിരുനിറ്റിയിൽ മങ്ങാതെ മായാതെ ചാർത്തേയാലും. ചരിത്ര സത്യങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം, തിരിച്ചു വരാം, കാണാം ചരിത്രത്തിൽ ഇന്ന്. വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സിലേക്ക് 1000 തരങ്ങൾ വാരി വിതറുന്ന പരിപാടിയാണ് അടുത്തത്. മോപ്പസാങ് ബാലത്ത് എന്ന അധ്യാപകൻ നയിക്കുന്ന വർണ്ണലോകം. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാർക്കോൾ പെൻസിലാണ്. ഈ ചാർക്കോൾ വെച്ചിട്ട് നമ്മളൊരു കടൽ തീരമാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ഇതിന് വേണ്ട പ്രോപ്പർട്ടി ഈ ചാർക്കോൾ സ്റ്റിക്ക് അല്ലെങ്കിൽ ചാർക്കോൾ പെൻസിൽ വേണം, പിന്നെ ഒരു മാർക്കർ പെൻ വേണം, പിന്നെ ഒരു ഇറേസർ വേണം, പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. നമ്മൾ ആദ്യം ഈ ചാർക്കോൾ വെച്ചിട്ട് ഞാനിപ്പോൾ പെൻസിൽ സ്കെച്ചിൻ്റെ മുകളിൽ കൂടി മാർക്കർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചാർക്കോൾ വെച്ചിട്ട് സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ സോഫ്റ്റായിട്ടൊന്ന് ഒരു ചെയ്ത് കൊടുത്തിട്ട് ഈ ആകാശം ഞാൻ പതുക്കെ സോഫ്റ്റ് ഒരു ചാർക്കോൾ കൊടുത്തിട്ട് പിന്നെ അത് ബ്ലെൻഡ് ചെയ്യുകയാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു ഹാഫ് ടോൺ ഫീൽ അവിടെ വരും. ആ ഹാഫ് ടോൺ ഫീലിലാണ് നമ്മൾ അടുത്ത ഹൈലൈറ്റ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ആകാശത്തിൻ്റെ വർക്കിൻ്റെ അവിടെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കടൽ വരയ്ക്കണം. കടലിലെ ചക്രവാളം നമ്മൾ ഡാർക്കായിട്ട് കൊടുത്തു. എപ്പോഴും കടലിൻ്റെ ദൂരേൻ്റ് ഭയങ്കര ഡാർക്ക്, അടുത്തേക്ക് വരുമ്പോൾ ലൈറ്റും ആയിരിക്കും. അതാണ് കടലിൻ്റെ ഒരു രീതി. നമ്മളിങ്ങനെ അറ്റത്ത് മാത്രം ഡാർക്ക്നെസ് കൊടുത്തിട്ട് അടുത്തേക്ക് വരുമ്പോൾ ലൈറ്റാക്കി സോഫ്റ്റാക്കി കൊണ്ടുവരികയാണ്. ഇപ്പം ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഈ ബീച്ച് കടൽ വരക്കുമ്പോൾ കടലിൻ്റെ ചക്രവാളത്തിൻ്റെ എൻഡ് ആകാശത്തിലേക്ക് കയറി പോകാത്ത രീതിയിൽ ചെയ്യണം. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ സോഫ്റ്റാക്കി കൊണ്ടുവരണം. കടലിൻ്റെ അറ്റത്ത് മാത്രമേ ഹൊറൈസണിൽ മാത്രമേ ഡാർക്കായിട്ട് കളർ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ലയിപ്പിച്ചെടുത്ത് ബ്ലെൻഡാക്കി എടുത്ത് നമുക്ക് ഓരോ തെരയുടെയും അടിഭാഗത്ത് മാത്രം ഡാർക്കം ചെയ്യണം. തീരത്തേക്ക് വരുമ്പോൾ തെരയുടെ അടിഭാഗത്ത് നല്ല ഡെപ്ത് ഉണ്ടാകും. ആ ഡെപ്ത് വരുത്താനായിട്ട് ഇനി നമ്മൾ നമ്മുടെ വിരൽത്തും കൊണ്ട് വേണം ഇത് ശരിയാക്കാൻ. ഇനി വഞ്ചിയുണ്ട്, വഞ്ചിക്ക് നല്ല ഡാർക്ക് ടോൺ കൊടുക്കാം. ഇത്രയും കൊടുത്തിട്ട് വിരൽ കൊണ്ട് അത് ലയിപ്പിച്ചെടുത്ത് വഞ്ചിയിൽ കുറേ വലയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കടത്തീരത്ത് മുക്കോര വഞ്ചികളിൽ എപ്പോഴും ഇതുപോലത്തെ വലയൊക്കെ ഉണ്ടാവും. അതും കൂടി നമ്മളതിനകത്ത് കൊടുക്കണം. അപ്പോൾ ഈ വഞ്ചി പിടിച്ച് വഞ്ചിയുടെ അടുത്ത് ഒരു മുക്കോര നിൽക്കുന്ന സീനാണ്, ഒരു മീൻകാരൻ നിൽക്കുന്ന സീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ മീൻകാരൻ്റെ ഡീറ്റെയിൽസ്.
അതിലൊക്കെ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നോക്കിയിട്ടാണ് ചെയ്തത്. ലെഫ്റ്റ് സൈഡ് മുഴുവൻ ലൈറ്റ്, ഡാർക്ക് സൈഡ് ഡാർക്ക് ടോൺ വരുന്നത് റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണ്. ഇനി വഞ്ചിയുടെ ഇത് കടലിലാണ് വഞ്ചി നിൽക്കുന്നത്. കടലിൻ്റെ തീരത്താണെങ്കിലും വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ കൊടുത്താൽ നമ്മുടെ ഡ്രോയിങ് കുറച്ചും കൂടി സജീവമായിട്ട് മാറും. കാലുമേടെ ലൈറ്റ് വലിയ വഞ്ചിയുടെ വലയിലുള്ള ലൈറ്റ് ഇങ്ങനെയാണ് ചാർക്കോളിൽ ചിത്രം വരയ്ക്കേണ്ടത്. ഇന്നത്തെ വർണ്ണലോകം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത വർണ്ണലോകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം. ആംഗലേയ ഭാഷയുടെ പ്രാധാന്യം കൂടി വരുന്ന സാഹചര്യത്തിൽ ബി പോസിറ്റീവ് ബി പോസിറ്റീവ് പ്രേക്ഷകർക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ പരിപാടിയാണ് മധുരമാം മറുഭാഷ. നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുകയാണ്. നമുക്ക് കാണാം, ആസ്വദിക്കാം മധുരമാം മറുഭാഷ. ഹലോ ആൻഡ് വെൽക്കം ടു മധുരമാം മറുഭാഷ. കഴിഞ്ഞ ദിവസം ചോദ്യം ഇതായിരുന്നു, നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ അല്ല, നമ്മൾ വളരെ ഒരു ദീർഘ കാലാവധി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചില കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ ഇപ്പം നിനക്ക് അതിൻ്റെ ഗുണം അറിയില്ല, കുറച്ച് കാലം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഒരു ടൈം റിലേറ്റഡ് എക്സ്പ്രഷൻ, അതായിരുന്നു എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം. അപ്പോൾ അത് ആ എക്സ്പ്രഷൻ ഇസ് ഇൻ ദ ലോങ് റൺ. ഇൻ ദ ലോങ് റൺ എന്ന് നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. നമ്മളിപ്പം ഇപ്പം നീ അത് എസ്പെഷ്യലി ഇപ്പം നിനക്ക് ഇപ്പം തന്നെ ഒരു പെൻഷൻ പ്ലാൻ നിങ്ങൾ ഇൻ ദ ലോങ് റൺ, അയ്യോ ഇപ്പം എന്തിനാ എനിക്ക് അത് അത്രയ്ക്കൊന്നും ഇപ്പം തന്നെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ, ജോലി കിട്ടിയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, ഒരുപാട് പേര് ഇപ്പം ഈ സ്പെഷ്യലി ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ പെൻഷൻ സ്കീംസിനൊക്കെ ആയിട്ട് അതെല്ലാം ഇൻ ദ ലോങ് റൺ വളരെ ബെനിഫിഷ്യലാണ്. ചിലപ്പോൾ ഇപ്പം മെഡിക്കൽ ഇൻഷുറൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇനോ ഇൻ ഹെൽത്ത് ഫിറ്റ്നസ് വൈസ് നമ്മളിപ്പോൾ ഒരുപാട് പേര് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നല്ല ശീലങ്ങൾ ഉണ്ടായാൽ അത് ഇൻ ദ ലോങ് റൺ നമുക്ക് ഗുണം ചെയ്യും. കാരണം ഇപ്പം ചിലർക്കൊക്കെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഒരുപാട് ചെറിയ ചെറിയ അസുഖങ്ങൾക്കുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇപ്പോഴേ അത് ഓ നമ്മൾ ചെറുപ്പമല്ലേ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഒരു ഒരു പക്ഷേ അത് അത്രയും ഒരു വൈസായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ നേരത്തെ തന്നെ നമുക്കിങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഇന്ന ഇന്ന അസുഖങ്ങൾ, അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻ ദ ലോങ് റൺ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സ്പെഷ്യലി പ്രായമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ അസുഖങ്ങൾ പലർക്കും വരും. അപ്പം പക്ഷേ എന്നാലും ഇനോ ഇൻ ദ ലോങ് റൺ അത് ഡിലേ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ഇൻ ദ ലോങ് റൺ എന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആ ഒരു ഫാക്ടറും കൂടെ ആ ഒരു കാര്യം കൂടെ ഫാക്ടർ ഇൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളല്ലേ, ഇത് ഞാൻ 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പ് വെറും ഒരു സെന്റിന് 5000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ അന്ന് ഇൻ ദ ലോങ് റൺ ഇപ്പോൾ അതിന് ഒരു മിക്കവാറും ഇപ്പോൾ അതിന് 5 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടില്ല ഒരു സെന്റിന് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻ ദ ലോങ് റൺ അത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു പരിപാടിയായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇവൻ്റെ ഒരു കമ്പനി തുടങ്ങുകയാണ്, ഐ ഹേർഡ് സ്റ്റോറീസ് അബൌട്ട് കമ്പനി ഇനോ ആദ്യമായിട്ടൊരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 25,000 രൂപ വേണമെന്ന് ചോദിച്ചപ്പോൾ പലരുടെ കയ്യിലും അത് കൊടുക്കാനില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു കമ്പനി, ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് കമ്പനീസായി മാറിയ ഒരു കമ്പനിയാണ് ഇൻഫോസിസ്. അപ്പം നാച്ചുറലി ഇനോ അന്ന് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാതിരുന്ന പല ആൾക്കാരും എൻ്റെ അടുത്ത് ഇനോ പറഞ്ഞിട്ടുണ്ട്, അയ്യോ അന്ന് 25,000 രൂപ അത് കൊടുത്തിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ വൺ ഓഫ് ദ മേജർ ഷെയർ ഹോൾഡേഴ്സ് ടുഡേ, അല്ലെങ്കിൽ അത്രയും ഒരു. അപ്പം ഇങ്ങനത്തെ ഒരുപാട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് പലർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് തീരുമാനിക്കുക. സോ ഇൻ ദ ലോങ് റൺ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. നമ്മളിൽ പലരും നമുക്ക് ഇനോ നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ചിലർക്കതൊരു ശീലമാണ്, എല്ലാം ലാസ്റ്റ് മിനിറ്റിലേ ചെയ്യുള്ളൂ. ചിലർക്ക് നമ്മൾ എത്ര ഓർഗനൈസ്ഡ് ആയാലും ചില കാര്യങ്ങൾ നമ്മൾ ഇനോ അവസാന നിമിഷത്തിലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം സംടൈംസ് വി ആർ ഇൻ സച്ച് സിറ്റുവേഷൻസ്, പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം, അത് നേരത്തെ പ്ലാൻ ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ അറ്റ് ദ 11th hour എന്ന് പറയുക. അറ്റ് ദ 11th hour എന്ന് പറയുമ്പോൾ
നമ്മൾ ഏറ്റവും അവസാന നിമിഷത്തിൽ, നീ ഇപ്പോഴാണോ ഇത് എൻ്റെ അടുത്ത് പറയുന്നത്, എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്, ഞാൻ ഐ വുഡ് ഹവ് ഡൺ സംതിങ് അബൌട്ട് ഇറ്റ്, ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ വൈ ആർ യു ഓൾവേസ് ഡൂയിങ് തിങ്സ് അറ്റ് ദ 11th അവർ, അതാണ് എക്സ്പ്രഷൻ. എന്തിനാണ് ഈ ലാസ്റ്റ് മിനിറ്റിൽ കാര്യങ്ങൾ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക്, നമുക്കും മറ്റുള്ളവർക്കും ഒരു ടെൻഷനാണ് അല്ലേ. ചില സമയത്ത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. എലമെൻ്റ് ഓഫ് റിസ്ക് എന്താണ്? ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ വരെ ഇങ്ങനെ ഇരുന്നിട്ട് 10 മണിയുടെ വണ്ടിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ 9:45 ശേഷം ഇറങ്ങുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ട്രാഫിക് ജാം വരികയാണെങ്കിൽ, നാച്ചുറലി യുനോ യു വിൽ മിസ് ദ ട്രെയിൻ. അപ്പം ഡോണ്ട് ലീവ് തിങ്സ് ടിൽ ദ 11th അവർ, ഡോണ്ട് ലീവ് തിങ്സ് ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുന്നവർ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ യുനോ കുറച്ച് സമയം കൂടുതൽ നിർത്തുകയോ അല്ലെങ്കിൽ ഡിലേയ്സ് വരാറുണ്ട് അല്ലേ. പക്ഷെ കൃത്യസമയത്ത് ഡെസ്റ്റിനേഷനിൽ ട്രെയിൻ എത്താറുണ്ട്. അപ്പോൾ സാധാരണ പറയും, അത് നമ്മൾ സാധാരണ വാട്ട് ഹാപ്പൻസ് ദെയർ, ട്രെയിൻ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ട്രെയിൻ 7:30 പുറപ്പെട്ടത്, പക്ഷെ എത്തേണ്ട സമയത്ത് കൃത്യമായി എത്തി. അപ്പൊ സാധാരണയായി നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയും അത് സമയം മേക്കപ്പ് ചെയ്യും, അത് മേക്കപ്പ് ചെയ്യും എന്ന് പറയും മലയാളത്തിൽ. നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് മലയാള ലാംഗ്വേജിൽ നമുക്ക് വരാറുണ്ട്. മലയാളമല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്, അത് സമയം മേക്കപ്പ് ചെയ്യും. പക്ഷെ അത് ശരിയായ എക്സ്പ്രഷൻ ഇംഗ്ലീഷിൽ അതെന്താണ്? തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ സീ യു ടുമോറോ. ബൈ ഫോർ നൗ. ഒരു വ്യക്തിയുടെ അടുത്തു നിന്ന് ഏറ്റവും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കാവുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം എന്ന് പറയുന്നത് പുഞ്ചിരിയാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് മറ്റൊരാൾക്ക് യാതൊരു പരിഗണന അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു സമ്മാനമാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ എന്തുകൊണ്ടോ ഏതുകൊണ്ടോ നമുക്കറിയാത്ത ചില അവസരങ്ങളിൽ നാം പുഞ്ചിരി വിസ്മരിക്കുന്നു. തീർച്ചയായിട്ടും ചിരി എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് കൂട്ടുന്ന നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഘടകം കൂടി തന്നെയാണ്. എല്ലാത്തിനെയും, ഏതിനെയും, ജീവിതത്തിലുണ്ടാകുന്ന ഏതു സാഹചര്യത്തെയും ഒരു പുഞ്ചിരിയോടുകൂടി വരവേൽക്കാൻ എല്ലാ പ്രേക്ഷകർക്കും കഴിയട്ടെ എന്ന ചിന്ത സമ്മാനിച്ചുകൊണ്ട് ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.